I would like to welcome our next contestant to the stage, Ms. Christy Thomas. Hi, Christy. Hi. Welcome to your first round of performances. Thank you. Where are you from? From New York. You're from New York? ഏത് പാട്ടാണ് പാടുന്നത്? കൈ നിറയെ വെണ്ണ തരാം. And what made you pick that song? I like listening to it and my master said I can sing it. Your master said you can sing it? Are you ready to perform for us? Yes. Best of luck to you. Thank you. ഇല്ല.
Christy? Yeah. How old are you? 10. You're 10? And how long have you been learning how to sing? 3 or 4 years. So you've been learning for 3 or 4 years? Mm-hmm. Are you ready to hear what the judges have to say about your performance? അന്ന് നമുക്ക് ഇനി ജഡ്ജസിനോട് ക്രിസ്റ്റിയുടെ പെർഫോമൻസിനെ പറ്റി ചോദിക്കാം. രാജശേഖരൻ സാർ, ക്രിസ്റ്റി വളരെ ക്യൂട്ട് ആയിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. ഈ പാട്ട് ശ്രീ വേണുഗോപാലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. വളരെ മനോഹരമായി പാടിയൊരു പാട്ട്. അത് മോള് നന്നായി പാടി, വളരെ നന്നായിരുന്നു. ഈ പാട്ട് എടുത്ത് പാടിയതിന് അഭിനന്ദനങ്ങൾ. മറ്റ് പ്രശ്നങ്ങളെല്ലാം ഇവർ പറയും, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജശേഖരൻ സാർ. കം ഓൺ ടീച്ചർ. മോളെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ മോളുടെ ക്യൂട്ട്നെസ്സിൻ്റെ കൂടെ ആ പാട്ടും കൂടി കേട്ടപ്പോൾ വളരെ സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ല ശബ്ദം മോളുടേത്, നല്ല ശബ്ദം, റേഞ്ചുമുള്ള വോയിസാണ്. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ, നമ്മൾ ബാക്കിയും കൂടി പറഞ്ഞു തരണ്ടേ മോൾക്ക്. മോൾ ആദ്യത്തെ ലൈനൊന്ന് പാടും. കൈ നിറയേ വെണ്ണ തരാം, വെണ്ണ തരാം, വെണ്ണ തരാം. അടുത്തല്ലേ. കവിളിലൊരുമ്മ തരാം കണ്ണൻ, കവിളിലൊരുമ്മ തരാം, കവിളിലൊരുമ്മ തരാം. അതാണ് ആദ്യം. കണ്ണൻ കവിളിലൊരുമ്മ തരാം. മോള് പാടുന്നത് കുറച്ച് വ്യത്യാസമായിട്ടാണ്, ഒന്ന് ട്രൈ ചെയ്യൂ ആ വരി. കവിളിലൊരുമ്മ തരാം എന്നുള്ള ഒന്ന് ട്രൈ ചെയ്യൂ. കവിളിലൊരുമ്മ ആദ്യത്തേത്. കൈ നിറയേ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, ഉമ്മതരാം, ഉമ്മതരാം, കണ്ണൻ, കണ്ണൻ, കണ്ണൻ. ഗുഡ്. കവിളിലൊരു കവിളിലോ കവിളിലൊരുമ്മതരാം, തരാം, തരാം. അതിൻ്റെ ഇടയ്ക്കൊരു നോട്ട് കയറി വരുന്നു, അത് വേണ്ട. ആ രണ്ട് ലൈൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ മോളെ? കൈ നിറയേ വെണ്ണ തരാം, വെണ്ണ തരാം, വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം കണ്ണൻ, കവിളിലൊരുമ്മ തരാം, തരാം എന്ന് പാടിയാൽ മതി. മറ്റത് അതിനൊരു സുഖമില്ല, അത് അങ്ങനെയല്ല അത് പാടുന്നത്. പിന്നെ അത് എല്ലാ സ്ഥലത്തും അത് തിരുത്തണം കേട്ടോ. പിന്നെ രോഹിണി നാളിൽ മനസ്സിൻ്റെ കോവിൽ തുറന്നു വരും അമ്മ എന്നുള്ളത് അവിടെയും വ്യത്യാസപ്പെടുത്തിയാണ് മോള് പാടിയത്. അതൊന്ന് പാടാമോ? രോഹിണി നാളിൽ മനസ്സിൻ്റെ കോവിൽ, രോഹിണി നാളിൽ മനസ്സിൻ്റെ കോവിൽ, തുറന്നു വരും അമ്മ, തുറന്നു വരും അമ്മ, തുറന്നു വരും അമ്മ, എന്നിൽ തുളസിയണിഞ്ഞമ്മ, തുളസിയണിഞ്ഞമ്മ, തുളസിയണിഞ്ഞമ്മ. അവിടെ അവിടെയും ആ രണ്ട് സ്ഥലത്ത് അത് വീട്ടിൽ ചെന്നിട്ട് ഈ പാട്ടിട്ടിട്ട് അത് കേട്ട് നോക്കണം. പിന്നെ ഉള്ളത് ആ സ്വരം കുഴപ്പമില്ല. പെട്ടെന്ന് എന്താ ഒരു ഇത് വന്നത്, ആ സ്വരം പാടിക്കൊണ്ടിരുന്നപ്പോൾ തെറ്റുമെന്ന് പേടിച്ചോ? തെറ്റിയൊന്നുമില്ല, അത് ശരിക്കു തന്നെയാണ് പാടിയത്. പിന്നെ ആ രസമോടെ നുണയുകയായി എന്നുള്ളത്
ആ രസമോടെ എന്നുള്ളത് എത്തിയില്ല, റീച്ച് ചെയ്തില്ല നോട്ട്. എഴുതുകയാണമ്മ, അവിടെയും അതുപോലെ തന്നെ വരുന്നമ്മ എന്നുള്ളത്, എഴുതുകയാണമ്മ എന്നുള്ളത്. സ്നേഹവസന്തമാ വരിയൊന്ന് പാടും. സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, എഴുതുകയാണമ്മ എന്നെ തഴുകുകയാണമ്മ. ശ്രുതി വളരെ കുറഞ്ഞു പോയി, കുറച്ചും കൂടി കയറ്റിപ്പാടു. സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, എഴുതുകയാണമ്മ 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 എന്നെ തഴുകുകയാണമ്മ. ഇത് തന്നെയാണ് മറ്റേ സ്റ്റാൻസയിലും തെറ്റിയിരുന്നത്. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും മോള് വളരെ നന്നായിട്ട് ഇത് പാടി, ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മോള് നന്നായിട്ട് പാടി. അഭിനന്ദനങ്ങൾ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പാട്ട് പഠിക്കുമ്പോൾ ഓരോ ലൈനായിട്ട് കേട്ട് 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 പഠിക്കണം, അത് ഒരുപാട് പ്രാവശ്യം കേൾക്കണം. മോൾ ഇത്രയും നന്നായി പാടുന്ന കുട്ടിയല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അടുത്ത പാട്ട് അടുത്ത റൗണ്ടിൽ വരുമ്പോൾ എല്ലാ പാട്ടും വളരെ പ്രാവശ്യം കേൾക്കണം, എന്നിട്ടേ പഠിക്കാവൂ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കുമാരി ടീച്ചർ, ഹെലൻ ടീച്ചർ, ക്രിസ്റ്റി ടീച്ചർ എല്ലാം പറഞ്ഞു. മോൾ നല്ല ശ്രുതി ചേർത്ത് പാടാൻ ശ്രമിച്ചു, നന്നായിട്ട് പാടി. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ആ കണ്ണൻ എന്നുള്ള സംഗതി ടീച്ചർ പറഞ്ഞു തന്നു. എല്ലായിടത്തും കണ്ണൻ എന്നുള്ളത് ശരിയായില്ല, ടീച്ചർ അത് പറഞ്ഞു തന്നപ്പോൾ അത് കറക്റ്റായിട്ട് പാടി ആദ്യത്തെ പ്രാവശ്യം. പിന്നെ ഇടനെഞ്ചിലാകെ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ എനിക്ക് തോന്നിയുള്ളൂ, പക്ഷേ മൊത്തത്തിൽ വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, ഗുഡ് ലക്ക്. Thank you, Helen teacher. So Christy, you heard everything the judges had to say? Yeah. Good job. Thank you. Thank you, Christy. And we hope to see you at the second round of performances. എനർജറ്റിക് ആയിട്ട് പാടാം എന്നുള്ളൊരു പാട്ടാണിത്. ഓ, നന്നായിട്ട് പാടി. പാർത്തവം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ.